ഇന്ന് ലോക വനിതാ ദിനം. സോഷ്യൽ മീഡിയയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വനിതാ ദിനത്തിൻ്റെ ആശംസകളും വനിതകളെ പൊഴുത്തിയുള്ള സന്ദേശങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ തീയാവണം, ഇക്വാലിറ്റി വേണം തുടങ്ങി എണ്ണിയ തീരാത്ത പോസ്റ്ററുകളുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീപക്ഷം, സ്ത്രീ വിരുദ്ധത എന്നും എഴുതിയും പറഞ്ഞും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചർച്ച ചെയ്യുന്ന ഈ കാര്യം മാറ്റം വരുത്താൻ സാധിച്ചില്ലേ? എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളിൽ മാറ്റം വരണമെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യാതെ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ മാത്രം മതിയാവുന്നതാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം ആരും കൊടുക്കാൻ കഷ്ടപ്പെടണ്ടെന്നേ, അവളെ കെട്ടിയിടാൻ ശ്രമിക്കാതിരുന്നാൽ മതി. സ്ത്രീപക്ഷത്തേക്ക് ചിന്തിക്കുന്നവർ ഈ പക്ഷം പിടിക്കാതെ ചിന്തിച്ചൂടെ, എന്തിനാണ് നമുക്കിങ്ങനെ രണ്ടും മൂന്നും പക്ഷം? സ്ത്രീവിരുദ്ധത കാണിക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഈ വിരുദ്ധത കാണിക്കുന്ന ആളുകളെയും സിനിമകളെയും മാധ്യമങ്ങളെയും അങ്ങ് ഒഴിവാക്കിയ പോലെ. എല്ലാത്തിനെയും ശ്രദ്ധിക്കാതിരിക്കണമെന്നല്ല, ശ്രദ്ധിക്കണം. ഇവിടെ പുരുഷനും സ്ത്രീയും രണ്ട് ലിംഗഭേദങ്ങൾ മാത്രമാണ്. രണ്ടും മനുഷ്യരാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഒട്ടും വലുതല്ല, ചെറുതുമല്ല. ഏത് ജീവജാലങ്ങളെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആണും പെണ്ണും പരസ്പര ബഹുമാനത്തോടെ കഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ജീവിക്കാനാവുള്ളൂ. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പ്രശ്നമാവും. ചെറിയ ജീവിതമല്ലേ, നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിന്നുകൊണ്ട് പറ്റാവുന്ന മാക്സിമം വെളിച്ചം ചുറ്റും പകരാൻ ശ്രമിക്കണം. എതിർദിശയിൽ വരുന്ന വണ്ടിക്ക് വെളിച്ചമില്ലെങ്കിൽ പ്രശ്നമാണ്. ബ്രൈറ്റ് അടിച്ചാലും പ്രശ്നമാണ് ഈ കൂട്ടർക്കും. സോ ഡിം ചെയ്യണം. നമ്മുടെ പേഴ്സണാലിറ്റി അല്ല, നമ്മുടെ ഈഗോ. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂറായ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യും. ഒരു നല്ല പാട്ട് പോലെ, ഒരു നല്ല ഭക്ഷണം പോലെ എൻജോയ് ചെയ്യും ലൈഫ്. എല്ലാ അമ്മമാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും ഹാപ്പി വുമൻസ് ഡേ. ബൈ പൈനാപ്പിൾ എക്സ്പ്രസ് കിച്ചൺ.